ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പുതിയ എംബ്രോയിഡറിയാണ് കണ്ടത്, ഗാംതി എംബ്രോയിഡറി. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു പുതിയ എംബ്രോയിഡറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാശ്മീരി ഫില്ലിംഗ് ആണ്. കാശ്മീരി ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കാശ്മീരി സ്റ്റിച്ചിൽ പല ടൈപ്സ് ഓഫ് ഫില്ലിംഗ് ഉണ്ട്. നമുക്ക് കുറേ രീതികളുണ്ട് ഫില്ല് ചെയ്യാൻ. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് അതുപോലെ ചെയ്യാം, അതല്ലെങ്കിൽ ഹെയറിംഗ് ബോൺ യൂസ് ചെയ്യാം. അങ്ങനെ പല പല സ്റ്റിച്ചസ് വെച്ചിട്ടാണ് അവർ ഫില്ല് ചെയ്യുന്നത്. നമുക്ക് അറിയാം കാശ്മീരി ഷോളിലൊക്കെ നിറച്ചും വർക്ക് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പോൾ അതിലത്തെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാശ്മീരി ഫില്ലിംഗ് എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ ഡിസൈൻ ഇതാണ്, ഒരു പൂവും രണ്ട് ലീവ്സും ആയിട്ട്. അപ്പം ഈ രണ്ട് ലീവ്സിൽ നമ്മൾ കാശ്മീരി ഫില്ലിംഗ്, ഒരു ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ആണ് ലീവ്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ലീഫാണ് തയ്ക്കുന്നത്. അതിന് ഞാൻ ആങ്കറിൻ്റെ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ തയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് അല്ലെങ്കിൽ ഫിഷ് ബോണൊക്കെ തയ്ക്കുമ്പോൾ ചെയ്യുന്നവരെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെ തയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുക, തൊട്ടടുത്ത് തന്നെ കുത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് താഴ്ത്തിട്ട്, ഇത് സെൻറ്ററിൽ നിന്നാട്ടോ, ഈ സൈഡിൽ നിന്നല്ല, സെൻറ്ററിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഇതുവരെ തന്നെ തയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ക്രേറ്റിൻ സ്റ്റിച്ച് തയ്ക്കുമ്പം നടുക്കൊരു പാർട്ടീഷനായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ബാക്കി അതിന് പകരം ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടില്ല, സെയിം സെൻറ്ററിലോട്ട് തന്നെയാണ് തയ്ക്കുന്നത് എന്നുള്ളൂ. തൊട്ടടുത്തടുത്ത് തയ്ച്ചാൽ തിക്കായിട്ട് വരും, അകത്തി തയ്ച്ചാലും കുഴപ്പമില്ല, അങ്ങനെയും ഫില്ല് ചെയ്യാം. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുവരെ തന്നെ ഇങ്ങനെയാണ് നമ്മൾ ലീഫ് തയ്ക്കുന്നത്. ഇത് തയ്യൽ ക്രേറ്റൻ സ്റ്റിച്ച് തന്നെയാണ്. ആ ഒരു പാർട്ടീഷൻ ഇല്ല എന്നേ ഉള്ളൂ. പാർട്ടീഷൻ വരുമ്പോൾ നമുക്ക് നടുക്ക് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ ആ ഒരു പാർട്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് ആ പിരിച്ചിൽ കാണുന്നത് കുറവായിരിക്കും. ഇതുപോലെ നമുക്ക് രണ്ട് ലീഫും ഫില്ല് ചെയ്തെടുക്കാം നല്ല തിക്കായിട്ട്. ഇതിപ്പോൾ ഞാൻ തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് അതിന് പകരമായിട്ട് നമുക്ക് സെപ്പറേറ്റ് അകത്തി ചയച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ രണ്ട് ലീഫും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ ഇത് നടുക്കേ കൂടെ കുഞ്ഞ് പിരിച്ചിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഡിസ്റ്റൻസ് മാറ്റി വെച്ചാലാണ് ക്രേറ്റൻ സ്റ്റിച്ചിൽ ഒത്തിരി അകത്തി തയ്ക്കുമ്പോഴാണ് നല്ലോണം ഇത് പിരിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് അടുപ്പിച്ചടുപ്പിച്ച് തയ്ച്ചേക്കുന്ന കാരണം അതിൻ്റെ പിരിച്ചിൽ കുറച്ച് കുറവാണ്. ഇനി നമുക്ക് പെറ്റലാണ് തയ്ക്കുന്നത്. അതിനും ഞാൻ 6 strands ഇട്ടിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. അത് വേറൊരു മെത്തേഡിലാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് കാണാം. നമുക്ക് 6 strands ആങ്കർ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ടോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. കുറച്ച് നൂല് അധികം എടുക്കും, അത് ഇത്തിരി നീളത്തിൽ തന്നെ എടുത്തോളൂ നൂല്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കെട്ടിടേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു 1/2 portion നമ്മൾ എടുക്കുകയാണ്. നൂലിൻ്റെ ഇപ്പുറത്തെ വശത്താണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ഇനി ഈ ഒരു എന്തോരം നമുക്ക് ഇങ്ങനെ വളഞ്ഞ് വരണം, ത്രെഡ് ഇതിൻ്റെ മേലിൽ കൂടെ എന്തോരം പോർഷൻ ഇങ്ങനെ വളഞ്ഞ് സ്റ്റാൻഡിങ് പൊസിഷനായിട്ട് വരണം എന്ന് നോക്കിയാൽ അതുമാതിരി. ഇതിപ്പോൾ നമുക്ക് തൊട്ടടുത്ത് വേണമെങ്കിൽ ഇവിടെ കുത്താം, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും വരെ നമുക്കിങ്ങനെ ഈ ത്രെഡ് സ്റ്റാൻഡിങ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത്രയും വരെ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് മേളിൽ നമ്മളിപ്പോൾ കുത്തിയെടുത്ത് അതിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പൊക്കുന്നത്. നീരിൽ പൊക്കണം അവിടെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുക. ഇനി വീണ്ടും നമ്മൾ താഴത്തുനിന്ന്
ഇതുപോലെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എടുക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഇപ്പം ഞാൻ ആദ്യം ഇവിടെയാണ് പൊക്കിയത്, ഇപ്പം ഞാൻ ഇവിടെയാണ് പൊക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂണിഫോമായിട്ട് തയ്ക്കണമെങ്കിൽ യൂണിഫോമായിട്ട് തയ്ക്കാം, അതല്ലെങ്കിൽ കയറി ഇറങ്ങിയും വേണം തയ്ക്കണമെന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങിയും തയ്ക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്ക്കാം നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ ഇത്തിരി കേറ്റിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇതിൻ്റെ ഇപ്പോൾ തയ്ച്ച ആ ത്രെഡിൻ്റെ ഈ ഇതിൻ്റെ ഇടയിൽനിന്ന് ഇവിടുന്ന് മേളിലോട്ട് ഇങ്ങനെ ഇങ്ങനെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൊമേനിയൻ കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയും. കൗച്ചിങ് സ്റ്റിച്ചിൽ നമ്മൾ പഠിച്ചതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗച്ചിങ് സ്റ്റിച്ച് എടുത്തപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് പഠിച്ചത്, അതാണ് ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാം ഇതിൻ്റെ മേളിൽ ഒത്തിരി വീതിയിലുണ്ട്, താഴം വീതി കുറവുമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും താഴത്തു നിന്ന് കുത്തിയെടുത്താൽ ഇവിടെ അങ്ങ് ഭയങ്കര ടൈറ്റാകും. അതുകൊണ്ട് ഇനി തയ്ക്കുന്നത് താഴം വരെ പോകണ്ട ത്രെഡ്, ഇവിടുന്ന് ഇങ്ങനെ ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ എടുത്ത ത്രെഡിൻ്റെ സൈഡിൽ നിന്ന് മേളിലോട്ട് നമ്മൾ എപ്പോഴും തയ്ക്കുന്ന ത്രെഡിൻ്റെ മാത്രം ക്രോസ് ചെയ്തിട്ടാണ് പോണത്. ഇപ്പം നമ്മൾ ഒരു സൈഡത്തെ പെറ്റലിൻ്റെ ഒരു വൺ സൈഡ് കഴിഞ്ഞു, ഇനി അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ഇതുപോലെ തന്നെ പോവുകയാണ്. അപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻട്രിയിൽ നിന്നാണ്, കോൺട്രിയിൽ നിന്നല്ല, സെൻട്രിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഫുൾ ടൈം താഴത്തു നിന്ന് തന്നെ എടുക്കണമെന്നില്ല, ഇടയ്ക്കുന്നെടുത്ത് ഫില്ല് ചെയ്ത് ഇപ്പം നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് തയ്ക്കുന്ന മാതിരി ഇടയ്ക്കുന്നൊക്കെ എടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടുന്ന് പോകുമ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വേണം
ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ക്രോസ് ചെയ്ത് വരുന്നത്. ഈ ത്രെഡ് മേലിൽ കൂടെ ക്രോസ് ചെയ്യുന്നത് അങ്ങനെയാണ്, സ്ലാന്റിംഗ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി ഫുള്ള് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല, ഹാഫ് വേ ആണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളും പെറ്റിൽ നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുത്തിട്ട് അതെങ്ങനെയാണ് ഫിനിഷിങ് അവസാനത്തെ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കാശ്മീരി സ്റ്റിച്ച് വെച്ച് പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് സിക്സ് സ്ട്രാൻഡ്സ് യൂസ് ചെയ്തേക്കുന്ന കാരണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കയറി ഇറങ്ങിയൊക്കെ തയ്ക്കുന്ന അവരോട്ട് ഡിസൈനിനെ ചേർന്ന് നമുക്ക് തയ്ക്കാവുന്നതാണ്, വേണമെങ്കിൽ സെയിം ലെവലിൽ തന്നെ വയ്ക്കാം. അപ്പോൾ കയറി ഇറങ്ങിയിരുന്നാലാണ് കുറച്ചും കൂടെ ഒരു ആ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയൊക്കെ കാണാൻ കുറച്ചും കൂടെ കിട്ടണമെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ തയ്ച്ചാലാണ് ഭംഗി കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നടുക്ക് ഇവിടെ തടുക്ക് തയ്ച്ചിരിക്കുന്ന വെറും സാറ്റൻ സ്റ്റിച്ചാണ്. നിങ്ങൾക്ക് അതിന് പകരം ഹെയർ ആൻഡ് ബോൺ ആണെങ്കിലും തയ്ച്ചാൽ മതി. സിക്സ് സ്ട്രാൻഡ്സ് തന്നെ ഇട്ട് തയ്ച്ചാൽ കുറച്ചും കൂടെ ഭംഗി പ്രൊജക്റ്റ് ചെയ്ത് നിന്നോളൂ. ഇത് സിക്സ് സ്ട്രാൻഡ്സ് തന്നെ ഉപയോഗിച്ചേക്കുന്ന കാരണം ഇവിടെയും സിക്സ് സ്ട്രാൻഡ്സ് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാശ്മീരി ഡിസൈൻ വരുന്നത്. ഇന്നിപ്പം നമ്മൾ ചെയ്ത കാശ്മീരി ഫില്ലിങ്ങിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തത് സിക്സ് സ്ട്രാൻഡ്സ് ഓഫ് ത്രെഡാണ്. അതിന് പകരം നിങ്ങൾക്ക് ടുവോ ത്രീയോ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ തയ്ക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ സിക്സ് സ്ട്രാൻഡ്സ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഫില്ലിങ് പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും, അതുപോലെ തന്നെ ആ പ്രൊജക്ഷനും ഒരു നല്ല ഭംഗി എടുത്തു നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.